ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തേത് എയർ ഫ്രയറിൽ നന്നായിട്ട് എങ്ങനെ നമുക്കൊരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കാന്നുള്ളത് ആണ് കേട്ടോ. അപ്പം നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല നാടൻ സ്റ്റൈലിലുള്ള മസാല വെച്ചിട്ടാണ്. ഇതാ ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതാ 1.5 ടേബിൾ സ്പൂണിനടുത്ത് മുളക് പൊടി അടിച്ചിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണ് മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം. കുറച്ച് ഇതാ നമ്മുടെ മുളകിൻ്റെ കുരുവില്ലേ, അതിൻ്റെ സീഡ് അതാണ് കേട്ടോ അതിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് പകരമായിട്ട് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നല്ല കട്ടിയുള്ള 2 ടേബിൾ സ്പൂണ് പുളിവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മസാലയൊക്കെ നിങ്ങൾ എരിവിനനുസരിച്ചിട്ടുള്ള മാറ്റം വരുത്താട്ടോ അളവിൽ. അപ്പോൾ ഇത് നല്ല സ്പൈസി ആയിട്ടുള്ള മസാലയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്, നാടൻ രീതിയിലായതുകൊണ്ട് തന്നെ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ, ഇത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1000 പല്ലി എന്ന് പറഞ്ഞിട്ടുള്ള മീനാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീനാണ്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഇതാ നമുക്ക് മസാല തേച്ച് കൊടുക്കാം. മുഴുവനായിട്ടുള്ള മസാലയും മീനിലേക്ക് ഇതെങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. റെസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യമില്ല, എന്നാലും കുറച്ച് സമയം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാം. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അടിച്ച് വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ടൈം അനുസരിച്ചിട്ട്, ഞാനിവിടെ ഒരു 1/4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതാ 1/4 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് എയർ ഫ്രയറിലേക്ക് മാറ്റാം. ഞാനിവിടെ എൻ്റെ എയർ ഫ്രയർ MI എയർ ഫ്രയറാണ് കേട്ടോ. അപ്പോൾ അതിൽ ഇതേപോലത്തെ സെറ്റിങ്സ് ഉണ്ട്. ഫിഷ് വേണമെങ്കിൽ ഫിഷ്, ചിക്കൻ വേണമെങ്കിൽ ചിക്കനൊക്കെ അതിൽ തന്നെ ഉണ്ട് കേട്ടോ, ടെമ്പറേച്ചറൊക്കെ. അപ്പോൾ ഞാനിത് ഫിഷ് അടിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ സിംഗിളാണോ ഡബിളാണോ ഒക്കെ ചോദിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ കൊടുക്കുക. അത് ലാസ്റ്റായിട്ട് ഇങ്ങനെ ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്യാൻ വെക്കാം. 155 ഡിഗ്രിയിൽ ഞാൻ ഇതാ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചൊന്ന് വെളിച്ചെണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒലീവ് ഓയിലോ ഓയിലോ എന്ത് വേണമെങ്കിലും ബ്രഷ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഫിഷ് ഫ്രൈ ആയതുകൊണ്ട് വെളിച്ചെണ്ണ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫിഷ് വെച്ചെടുക്കാം. ഞാൻ ഇതിന് മുമ്പായിട്ട് എയർ ഫ്രയറിൻ്റെ ഈ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, റെസിപ്പീസ്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കാം. അപ്പം അത് ഞാൻ ഐക്കൻ്റെ എയർ ഫ്രയറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ പുതുതായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസും ഇപ്പോൾ കൂടുതൽ റെസിപ്പീസൊക്കെ ഇൻഷാല്ലാ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ ഫുള്ളായിട്ടും ഫിഷ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടി ഞാൻ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി മേലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ, കൂടുതലായിട്ട് ഡ്രൈ ആയി പോകുന്നതിനാണ്. നമുക്കത് ക്ലോസ് ചെയ്യാം. ഇതാ 25 മിനിറ്റാണ് കേട്ടോ ഈ ഫിഷ് ഫ്രൈ റെഡിയാകാൻ വേണ്ടിയിട്ടുള്ള ടൈം. ഇതാ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പം ഇതാ ഇതിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വരും ഷേക്ക് ദ ഫുഡ്. അപ്പോൾ നമ്മൾ ആ ബാസ്ക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഫുഡൊന്ന് ഷേക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. ഫിഷ് ഫ്രൈ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്ന ടൈമാണ് കേട്ടോ ഇത്. അപ്പം മേലെ ഭാഗം നന്നായിട്ട് നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം. ഇതാ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പുറത്തെ ഭാഗം കൂടിയും നന്നായിട്ട് കുക്കായി കിട്ടണ്ടേ. ഞാനിതാ ഇന്നെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനെടുത്തിട്ടുള്ളത് 1000 പല്ലി എന്ന് പറഞ്ഞിട്ടുള്ള മീനാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീനാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ മറിച്ചിടുമ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം മറിച്ചിടാൻ വേണ്ടിയിട്ട്. അതുപോലെ നിങ്ങളെടുത്തിട്ടുള്ള മീനിൻ്റെ ഇതനുസരിച്ചിട്ട് കുക്കിംഗ് ടൈമിൽ മാറ്റം വരാം കേട്ടോ. അപ്പം ഇതാ ഇത് ഇപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ ഈ MI എയർ ഫ്രയറിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫിഷിൻ്റെ ടെമ്പറേച്ചറൊക്കെ ഉണ്ട്. അപ്പം നമുക്കിത് മാനുവലായിട്ട് വേണമെങ്കിൽ അതും കൊടുക്കാം കേട്ടോ. നമുക്കിഷ്ടമുള്ള ടെമ്പറേച്ചറിൽ വേണമെങ്കിൽ അതും മാനുവലായിട്ട് കൊടുക്കാം. ഇപ്പം ഞാനിത് ഈ എയർ ഫ്രയറിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ടെമ്പറേച്ചർ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ആ ഒരു കുക്കിംഗ് ടൈമിൽ തന്നെയാണ് കേട്ടോ. ഫുള്ളായിട്ടുള്ള ഫിഷും ഞാനിതാ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇത് പിന്നെ ഇപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഫിഷ് ഫ്രൈ ഏകദേശം ഇവിടെ റെഡിയായി, ആ ടൈമൊക്കെ റെഡിയായി. ഇനി ഇത് ഓഫായിട്ടുണ്ട്. അപ്പം ഓഫായെന്ന ടൈമിൽ നമുക്ക് ഇത് ഫോണിൽ നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. അപ്പോൾ അതിലൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതാ കംപ്ലീറ്റഡ് ആയിട്ട് എന്നിട്ടുള്ള ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ MI എയർ ഫ്രയറിലും അതുപോലെ തന്നെ മുമ്പ് ഐക്കൺ എയർ ഫ്രയറിലും രണ്ടിലും ഫിഷ് ഫ്രൈ ചെയ്തിട്ട്, അപ്പം എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം തോന്നിയത് ഈ ഒരു എയർ ഫ്രയറിൽ ഫിഷ് ഫ്രൈ ചെയ്തപ്പോഴാണ് കേട്ടോ.
അപ്പോൾ ഇതിൽ ഞാൻ 95% നമുക്ക് നല്ല ടേസ്റ്റാണ് ആ ഒരു ഫിഷിൻ്റെയൊക്കെ, നമ്മൾ ഓയിലിൽ നിന്ന് പൊരിച്ച ആ ഒരു ടേസ്റ്റ് തന്നെ വരുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ ഐക്കൺ എയർ ഫ്രയറിൽ എനിക്ക് അത്ര അതൊരു ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാനൊരു 70% താഴെ ആയിട്ട് ആണ് കേട്ടോ അതിനൊരു മാർക്ക് കൊടുക്കുന്നത്. അപ്പം ഇതിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഫിഷ് ഫ്രൈ കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾ എടുത്തിട്ടുള്ള ഫിഷിൻ്റെയും അതുപോലെ തന്നെ മസാലേൻ്റെ ഒക്കെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇരിക്കും പിന്നെ ഇതിൻ്റെ ടേസ്റ്റ്. അപ്പം എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ട് ഇതിൽ ഫിഷ് ഉണ്ടാക്കിയപ്പോൾ ഉണക്ക മീനിൻ്റെ ടേസ്റ്റാണെന്നൊക്കെ. അപ്പം അത് ഒട്ടും ഫ്രഷ് അല്ലാത്ത മീനായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എയർ ഫ്രയറിൻ്റെ ഇതായിരിക്കും, അല്ലെങ്കിൽ മസാല ഉണ്ടാക്കിയതിലുള്ള കുഴപ്പമായിരിക്കും. അപ്പം എനിക്കിവിടെ ഈ ഒരു എയർ ഫ്രയറിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഫിഷ് ഫ്രൈ കിട്ടിയിട്ടുണ്ട്. കൂടുതൽ എയർ ഫ്രൈ വീഡിയോസ് ഇൻഷാല്ലാ വരും ദിവസങ്ങളിൽ കാണാം. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കട്ടോ. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയി കാണാം. അസ്സലാമു അലൈക്കും.